ഞങ്ങൾ അങ്ങോട്ട് വന്നും കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, അരി സാധനങ്ങളൊക്കെ. അവിടെയുള്ള ആളുകൾക്ക് ഒന്നും ഭക്ഷണമൊന്നും ഇല്ലെങ്കിൽ. രക്ഷാപ്രവർത്തനത്തിന് ഔദ്യോഗികമായിട്ട് അനുമതി ലഭിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ സ്വന്തം നിലയ്ക്കാണല്ലോ ഇപ്പോൾ ഇവിടുന്ന് സ്വന്തം ചെലവിലാണല്ലോ ഇവിടുന്ന് അവിടം വരെ യാത്ര ചെയ്യുന്നത്? ഔദ്യോഗികമായിട്ട് ഞങ്ങൾ ഒരുപാട് ശ്രമം നടത്തി നോക്കി സാറേ. പിന്നെ നമ്മളെ നാട്ടിലുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ കടക്കുമ്പോ ഞങ്ങൾ എല്ലാരോടും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ നാട്ടിൽ ഈ അരിപ്പാറ പതങ്കയം പിന്നെ മലപ്പുറത്ത് ബോട്ട് മുങ്ങിയപ്പം പോലും ഞങ്ങൾ 55 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. നാട്ടിലാവുമ്പോ അങ്ങനെ കഴിയൂ. പിന്നെ മറ്റ് രണ്ട് സംസ്ഥാനമായിരുന്ന ഒരുപാട് വാതിലുകൾ ഞങ്ങൾ മുട്ടി നോക്കി, അതൊന്നും കഴിയാത്തത് കൊണ്ട് ഇന്നലെ രാത്രി ഇവർക്കൊന്നും വെള്ളമില്ലാന്ന് കണ്ടപ്പോ ഞങ്ങൾ വണ്ടി എടുത്ത് വിട്ടുന്നത്. ഞങ്ങൾ 100 ആളോളം ഉണ്ടായിരുന്നു. ഓക്കെ. സാന്തനം, കർമ്മ, പിന്നെ നെല്ലിക്കാപറമ്പ്, രക്ഷസേനെന്നാ പറഞ്ഞിട്ട്, ഇതിലിപ്പോ 18 ആളുള്ളത്. അതിൽ അത്യാവശ്യം വെള്ളത്തിൽ മുങ്ങാൻ പറ്റുന്ന ആളുകളൊക്കെ സിലിണ്ടറുകളൊക്കെ ഉണ്ട്. എന്നാലും സാറേ, ഞങ്ങള് അഭിപ്രായം ഇപ്പൊ ഒരു ലൊക്കേഷൻ കണ്ടു പറഞ്ഞില്ലേ, അവിടെ ഉണ്ടാവുന്നതാണ് ഞങ്ങളെ വിലയിരുത്തൽ 99%. കാരണം ഒരു ഡ്രൈവർ കടന്നുറങ്ങുമ്പോ ഏറ്റവും സൈഡാക്കിട്ടാണല്ലോ വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോ ഈ അടിഭാഗത്തു നിന്നുള്ള ഇടിച്ചിൽ വരുമ്പേ വണ്ടി തള്ളിപ്പോവും. ഇത് മലന്റെ മുകളിൽ ഇടിച്ചിൽ വന്നതെന്നാണ് ഞങ്ങളെ അഭിപ്രായം. അപ്പൊ ആ വണ്ടി അവിടെ തന്നെ ഉണ്ടാവും, അതായത് വണ്ടിയുടെ മുകളിലേക്കാണല്ലോ വരിക. ഞങ്ങൾ 3 സ്ഥലങ്ങളാണ് ഞങ്ങളെ മനസ്സിൽ. ഒന്നെങ്കിൽ ആ മണ്ണ് എടുത്തിട്ട സ്ഥലത്തേക്ക് തിങ്ങിപ്പോയിണ്ടാവും, അതല്ലെങ്കിൽ പുയലാണെങ്കിലും തോന ദൂരം ഒന്നും പോവില്ല. അപ്പോ ഞങ്ങൾ അവിടെ എത്തുമ്പോക്ക് ആ സഹോദരന് ഒരു ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി? ഞങ്ങളെ കയ്യില് സിലിണ്ടറുകൾ ഉണ്ട്, അതായത് മുങ്ങാനുള്ള ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്, പിന്നെ ബോട്ട് ഉണ്ട്. പിന്നെ ഞങ്ങള് എന്താ അറിയോ, നമ്മളേതായ ചില നാടൻ, അതായത് നാടൻ വിലയിരുത്തലുകൾ ഉണ്ടാവും. ഇപ്പൊ അവിടെ ഞങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞാല് ഒരു വലിയ ഇരുമ്പിന്റെ കട്ടി ഉണ്ട് നമ്മളെ കയ്യില്. ഇത് ഇട്ടിട്ട് നമ്മള് ബോട്ടിൽ നിന്ന് മല്ല ഇങ്ങനെ നീങ്ങിക്കൊടുക്കും. അപ്പോ ഈ കട്ടി പോയിട്ട് എവിടെങ്കിലും തട്ടുമല്ലോ, ഇതൊരു മനുഷ്യനൊന്നും അല്ലല്ലോ. അങ്ങനെ നമ്മക്ക് തട്ടുമ്പോ മനസ്സിലാക്കാൻ കഴിയും ഇതെന്തോ ഒരു കട്ടിയുള്ള സാധനത്തിന് തട്ടിയിട്ടുണ്ട്. അവിടെ നമ്മള് സിലിണ്ടർ വെക്കാണ്ട് മുങ്ങാൻ കഴിയെങ്കിൽ അങ്ങനെ മുങ്ങും, അതല്ലെങ്കിൽ സിലിണ്ടർ വെച്ച് മുങ്ങും. മറ്റേ ആ പോയ നന്നായിട്ട് മുങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവില്ലല്ലോ സിലിണ്ടർ എന്നാവുമ്പോ. അപ്പോ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ വിലയിരുത്തി നോക്കി അവിടെ എത്തുമ്പോ നമ്മൾ എന്ത് ചെയ്യണം. അപ്പൊ ലോറിയാണല്ലോ ഈ കട്ടിട്ടിട്ട് ബോട്ട് ഓട്ടാ. അപ്പൊ എവിടെങ്കിലും തട്ടുമ്പോ, എന്തെങ്കിലും സാധനത്തുമ്പോ തട്ടുമ്പോ നമുക്ക് മുങ്ങി നോക്കാന്നുള്ളതാണ്. എന്നാലും ഞങ്ങൾ മനസ്സ് പറയുന്നത് ഇപ്പോ കണ്ട സ്ഥലത്ത് ഉണ്ടാവും, ഞങ്ങൾ എത്തുമ്പോ രക്ഷപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥന. എന്തായാലും നിങ്ങളുടെ ഒരു വലിയൊരു യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അർജുനെ നമുക്ക് ജീവനോടനെ രക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.